നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ അണിനിരുന്ന ഉദ്ധവ് താക്കറേയ്ക്കും ശരത് പവാറിനും രാഷ്ട്രീയ ഉപദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസുമായി കൂട്ടുചേർന്ന് സ്വയം ഇല്ലാതെയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പിന് ശേഷം ഏകനാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും കൈകോർക്കാനാണ് ഇരുവരോടും നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്. കോൺഗ്രസുമായി ചേർന്ന് ഇല്ലാതാകുന്നതിനേക്കാൾ ഇവർക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഇരു കക്ഷികൾക്കും നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 40 വർഷമായി സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള നേതാവ് ബരാമതിയിലെ പോളിംഗിന് ശേഷം വ്യാകുലനാണ്. ജൂൺ 4 ശേഷം ചെറിയ പാർട്ടികൾ അതിജീവിക്കുന്നതിനു വേണ്ടി കോൺഗ്രസുമായി ലയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യാജ NCPയും വ്യാജ ശിവസേനയും കോൺഗ്രസുമായി ചേരാൻ തീരുമാനിച്ചു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇല്ലാതാകുന്നതിനേക്കാൾ അജിത് പവാറുമായും ഏകനാഥ് ഷിൻഡെയുമായി കൈകോർക്കുന്നതാണ് നല്ലത്. ശരത് പവാറിന്റെ പേര് പരാമർശിക്കാതെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടിയുമായോ പ്രത്യയശാസ്ത്രവുമായോ വ്യക്തിയുമായോ സഖ്യത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ശരത് പവാർ പ്രതികരിച്ചു. മോദിയുടെ പ്രസംഗങ്ങൾ സമുദായങ്ങൾക്കിടയിൽ പിളർപ്പ് സൃഷ്ടിക്കുന്നതാണ്. ഇത് രാജ്യത്തിന് തന്നെ ആപത്താണ്. രാജ്യതാൽപര്യത്തിന് നിരക്കാത്തതിന് ഞാനോ എൻ്റെ സഹപ്രവർത്തകരോ തുനിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ നിരവധി പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. വ്യാജ ശിവസേന തന്നെ ജീവനോടെ കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം. ഔറംഗസീബിനെ കുഴിച്ചുമൂടിയ മഹാരാഷ്ട്രക്കാർക്ക് മോദി ഒന്നുമല്ലെന്ന് കഴിഞ്ഞ ദിവസം ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് റാലികളിൽ മറാത്തവാദം എക്കാലവും ആളിക്കത്തിക്കുന്ന ശിവസേന ശൈലിയിലായിരുന്നു പ്രസംഗം. പ്രസംഗത്തിലുടനീളം മോദിയെ കടന്നാക്രമിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ മറുപടിയുമായി മോദി തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നിരയിലെ ശിവസേനയും NCPയും ഡ്യൂപ്ലിക്കറ്റാണെന്ന് മോദി ആവർത്തിച്ചിരുന്നു. ഇരു പാർട്ടികളും ഉടൻ കോൺഗ്രസിൽ ലയിക്കുമെന്നും മോദി പരിഹസിച്ചു. അതേസമയം സഞ്ജയ് റാവത്തിന്റെ ഔറംഗസീബ് പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് BJP. ഭീഷണി പരാമർശവും വിദ്വേഷജനകവുമെന്നുമാണ് പരാതി. വധഭീഷണി മുഴക്കുന്ന പരാതിയിൽ പോലീസ് റാവത്തിനെതിരെ കേസെടുത്തിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ലെന്ന് കഴിഞ്ഞ ദിവസം രാഹുലും പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പിന്തുണയോടെ ഉത്തർപ്രദേശിലെ കനൌജിൽ സംഘടിപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ സംയുക്ത റാലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ കുറച്ചു വെച്ചോളൂ, ഇനി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകില്ല. ഉത്തർപ്രദേശിൽ BJP കനത്ത തിരിച്ചടി നേരിടും. ഒരു മാറ്റം ജനം ഇതിനകം മനസ്സിൽ കുറച്ചു കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ പ്രസംഗത്തിൽ ഒരിടത്തു പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ലെന്നും രാഹുൽ വിമർശിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മോദിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വോട്ടെടുപ്പിന് 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മോദിയുടെ കസേര ഇളകിത്തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം കൂട്ടുകാർക്കെതിരെ പോലും തിരിയുന്നതെന്നും ഖാർഗെ വിമർശിച്ചു. സമൂഹമാധ്യമമായ എക്സിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പിലായിരുന്നു വിമർശനം. തെലങ്കാനയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി വിമർശിക്കവേ എന്തുകൊണ്ട് ഷെഹ്സാദ ഇപ്പോൾ അദാനി അംബാനി വിഷയം ഉയർത്താത്തതെന്നും അവരുമായി എന്തെങ്കിലും ധാരണയുണ്ടോ എന്നും ചോദിച്ചിരുന്നു. പ്രചാരണത്തിൽ സ്വന്തം കൂട്ടുകാർക്കെതിരെ പോലും മോദി തിരിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് വ്യക്തമാണെന്നും ഖാർഗെ പറഞ്ഞു. കാലം മാറി, സുഹൃത്തുക്കൾ എല്ലായ്പ്പോഴും സുഹൃത്തുക്കളായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ അദ്ദേഹം ആക്രമിക്കണമെങ്കിൽ അതിനർത്ഥം ആ കസേര ഇളകിത്തുടങ്ങിയെന്നാണെന്ന് ഖാർഗെ കുറിച്ചിരുന്നു. തെലങ്കാന പ്രസംഗത്തിനെതിരെ ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു. മോദിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിഴലിനെ പോലും ഭയമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സ്വന്തം നിഴലിന്റെ പശ്ചാത്തലത്തിലുള്ള മോദി ചിത്രത്തോടൊപ്പമായിരുന്നു പോസ്റ്റ്. 8,200 കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ഒരു പാർട്ടിയുടെ നേതാവ് അതേ ആരോപണം മറ്റുള്ളവർക്ക് നേരെ ഉന്നയിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.